നമസ്കാരം ഭർതൃഗൃഹത്തിൽ യുവതി തൂങ്ങി മരിച്ച സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിലാകുമ്പോൾ തെളിയുന്നതും ശ്രീധരത്തിന്റെ പേരിലുള്ള ഗാർഹിക പീഡനത്തിന്റെ നേർചിത്രമാണ് ചേറ്റുകുഴി പടിശ്ശേരിൽ ജയപ്രകാശിന്റെ മകളും അമലിന്റെ ഭാര്യയുമായ ധന്യ ഇരുപത്തിയൊന്ന് വയസ്സ് മാർച്ച് ഇരുപത്തിയൊൻപതിന് ഭർദൃ വീട്ടിലെ ജനലിൽ തൂങ്ങി മരിച്ച കേസിലാണ് ഭർത്താവ് അയ്യപ്പൻ കോവിൽ മാട്ടൂക്കട അറിഞ്ഞലാൽ അമൽ ബാബു അറസ്റ്റിലായത് മാർച്ച് ഇരുപത്തി ഒൻപതിന് പുലർച്ചെയാണ് ധന്യയുടെ തൂങ്ങിമരണം മാട്ടുകട്ടയിലെ അമലിന്റെ വീട്ടിലെ മുറിയിൽ ജനൽ കമ്പിയിൽ തൂങ്ങി മരിക്കുകയായിരുന്നു ധന്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അമൽ പുലർച്ചെ ജോലിക്കായി പോയ ശേഷമായിരുന്നു സംഭവം ഇവർക്ക് എട്ട് മാസം പ്രായമുള്ള കുട്ടിയുണ്ട് കുഞ്ഞിനെ പോലും ഓർക്കാതെ ധന്യ ആത്മഹത്യ ചെയ്തത് ഭർത്താവിന്റെയും വീട്ടുകാരുടെയും പീഡനം സഹിക്കാതെയാണെന്ന് ധന്യയുടെ കുടുംബം ആരോപിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഒൻപതിനായിരുന്നു ധന്യയുടെയും അമലിന്റെയും വിവാഹം നടന്നത് ഇരുപത്തിയേഴ് പവൻ്റെ സ്വർണ്ണാഭരണങ്ങളും രണ്ട് ലക്ഷം രൂപയും നൽകി കൂടാതെ അമലിന് മാല കൈച്ചൻ തുടങ്ങിയവയും വീട്ടിലേക്കുള്ള ഫർണിച്ചറും നൽകിയിരുന്നു നെടുങ്കണ്ടം എം ഇ എസ് കോളേജിലെ അവസാന വർഷ ബി എസ് സി മാത്തമാറ്റിക്സ് വിദ്യാർത്ഥിയായിരുന്നു അപ്പോൾ ധന്യ വിവാഹശേഷം ശേഷം അമൽ മർദ്ദിച്ചിരുന്നതായി ധന്യ രക്ഷിതാക്കളോട് പറഞ്ഞിരുന്നു കൂടാതെ കുടുംബാംഗങ്ങളിൽ നിന്ന് മാനസികമായ പീഡനം ഏറ്റിരുന്നതായും ധന്യ പറഞ്ഞതായി പിതാവ് ജയപ്രകാശ് ഓർക്കുന്നു മരിക്കുന്നതിന്റെ തലേ ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് ധന്യ വിളിച്ചപ്പോൾ അമൽ മർദ്ദിച്ചതായി പറഞ്ഞതിനെ തുടർന്ന് പിറ്റേന്ന് നേരിട്ട് ചെന്ന മകളെ കൂട്ടിക്കൊണ്ടുവരാൻ മാതാപിതാക്കൾ തയ്യാറെടുത്തിരിക്കുകയായിരുന്നു മകളുടെ വാർത്ത അവരെ തേടിയെത്തിയത് മകളെ പൊക്കം പോലുമില്ലാത്ത ജനലിൽ തൂങ്ങി മരിച്ചു എന്ന വാദവും മർദ്ദനത്തെക്കുറിച്ചുള്ള അറിവും കാരണം ജയപ്രകാശ് പോലീസിൽ പരാതി നൽകി തുടർന്ന് പീരുമേട് ഡിവൈഎസ്പി പി കെ ലാൽജി ഉപ്പുതറ എസ് എസ് ഒ ആർ മധു എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് തനിക്ക് ശാരീരിക മാനസിക പീഡനം ഏറ്റിരുന്നതായി കണ്ടെത്തിയത് അറസ്റ്റിലായ അമലിനെ പീരുമേട് കോടതിയിൽ ഹാജരാക്കി ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് അമലിന്റെ മേൽ ചുമത്തിയിരിക്കുന്നത് കൂടുതൽ അന്വേഷണം നടത്തി ഗാർഹിക പീഡനവും കൊലപാതക ശ്രമവും അടക്കം വകുപ്പുകൾ ചുമത്തുമെന്നും അമലിന്റെ മാതാപിതാക്കൾക്ക് കുറ്റകൃത്യത്തിൽ പങ്കുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണെന്നും പീരുമേട് ഡിവൈഎസ്പി പി കെ ലാൽജി പറഞ്ഞു അമലിനെ കോടതി റിമാൻഡ് ചെയ്തു